പടച്ചോനെ നിങ്ങള് കാത്തോളി, വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷങ്ങള് എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് എന്താ ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്നേ? ഒരുപാട് സന്തോഷം. കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ട് പോയപ്പോ വിചാരിച്ചില്ല ഒരു വരവ് കൂടെ ഇവിടെ വരേണ്ടി വരുമെന്ന്. പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഏറ്റവും പുതിയ ചിത്രമായ പടച്ചോന്റെ ഒരു വിശേഷങ്ങൾ പങ്കുവെക്കാൻ ഇവിടെ വന്നതില്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പടച്ചോനെ നിങ്ങൾ കാത്തോണേ എന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. പക്ഷെ എന്താണെന്നറിയോ, നമ്മുടെ എല്ലാവരുടെയും ലൈഫില് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നല്ല മുഹൂർത്തങ്ങളും ഉണ്ടാവും, മോശം മുഹൂർത്തങ്ങളും ഉണ്ടാവും. പിന്നെ ഞാൻ ഓർത്തു, ഏതോ ഒരു വൃത്തികെട്ടവൻ ചെയ്ത തെമ്മാടിത്തരത്തിന് ഞാൻ എങ്ങനെയാണ് ഇത്രയും മനുഷ്യരുടെ സ്നേഹം കണ്ടില്ല എന്ന് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീണ്ടും കോഴിക്കോട് വരാനുള്ള ഒരു അവസരം കിട്ടിയപ്പോ എനിക്കത് വേണ്ടാന്ന് വെക്കാൻ തോന്നുന്നു. കാരണം എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്, നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്, വെറുതെ പോയാലും വീട്ടിൽ കയറി കഴിക്കാൻ പറയുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരാൻ കിട്ടിയ ഒരു അവസരം കളയാൻ തോന്നിയില്ല. മാത്രമല്ല, ഞങ്ങളുടെ പടച്ചോന്റെ ഒരു പ്രൈവറ്റ് ഇവന്റ് കോഴിക്കോട് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഷൂട്ട് കോഴിക്കോടായിരുന്നു. അപ്പോ എന്തുകൊണ്ട് കോഴിക്കോട് ഭയങ്കര സ്പെഷ്യൽ ആണ്? അതേക്കുറിച്ച് കൂടെ, കാരണം ചെറിയ ചില നമുക്ക് തീരെ നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ ഷൂട്ടിംഗ് കോഴിക്കോടിന്റെ മണ്ണിലാണ്. അപ്പൊ കോഴിക്കോട് കാര്യെക്കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. കുറച്ച് നല്ല ഒത്തിരി ഉണ്ട് നല്ല കാര്യങ്ങൾ പറയാനായിട്ട്. നമ്മുടെ ഹരിഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് നല്ല ഫുഡുകൾ കിട്ടുന്ന സ്ഥലം. നമുക്ക് നമ്മളെല്ലാവരും പണിയെടുക്കുന്നത് എന്തിനാണ്? വയറു നിറച്ച് ഭക്ഷണം കഴിക്കാനല്ലേ. അത് ഇഷ്ടത്തോടെ സ്നേഹത്തോടെ കുറച്ച് പേര് കൂടുതൽ കൊണ്ടു തരുമ്പോൾ നമുക്ക് സ്നേഹമായിരിക്കും. എവിടെ പോയാലും നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത്. അത് ഈ ഹോംലി ഫുഡ് തന്നെയാകുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാണ്. കഴിക്കാനും മനസ്സ് നിറയും, വയറും നിറയും. അപ്പൊ എനിക്ക് ഇപ്പോഴും കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ഫുഡ് തന്നെയാണ്. തീർച്ചയായും ഗ്രേസ് ഇപ്പൊ പറഞ്ഞ പോലെ അനിഷ്ട സംഭവം ഒരെണ്ണം ഉണ്ടായി, നമ്മളെല്ലാവരും അറിഞ്ഞു. എന്തായാലും അതിന് നമ്മളെല്ലാവരും ഖേദിക്കുന്നു. സുപ്രീം സെറഡപ്പിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഒരു പബ്ലിക്കിന് വേണ്ടി, ഞങ്ങളെ കോഴിക്കോടിന് വേണ്ടിയിട്ട് ഗ്രേസിനോട് ഹൃദയം തുറന്ന് ഒരു സോറി പറയുന്നു. ഒപ്പം തന്നെ എനിക്ക് പറയാനുണ്ട്, അതിനുശേഷം എനിക്ക് കോഴിക്കോട് സ്നേഹം കൂടിയിട്ടേ ഉള്ളൂ. ഒരുപാട് സ്നേഹവും സപ്പോർട്ടുമാണ് കോഴിക്കോട് എനിക്ക് കിട്ടുന്നത്. ഒരു തെങ്ങിന് എല്ലാ തേങ്ങയും ഒരുപോലെ ബാക്ക് ടു മൂവി പടച്ചോനെ നിങ്ങൾ കാത്തോളി, ഇതിന്റെ ട്രെയിലറും ഇതിന്റെ സോങ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ കുറച്ച് എന്താ പറയാ, രസകരമായിട്ട് എന്തൊക്കെയോ എലിമെന്റ്സ് ഗ്രേസിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കാം. കൂടുതൽ വിട്ടു പറയാൻ പറ്റുന്നില്ല.